കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ഇതായി പാല് കുടിക്കേ. എനിക്ക് വേണ്ട. കാശ്മീരിൽ നിന്ന് പെരിയോർ പ്രത്യേകം വരുത്തിയ കുങ്കുമപ്പൂ ഇട്ട് കാച്ചിയതാ. ഇത് കഴിച്ച മോളുടെ ഈ പൊന്നിൻ നിറം വീണ്ടും തിളങ്ങും. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോൾ ആരോടായി വാശി കാണിക്കുന്നേ? സ്വർഗം കൺമുന്നിൽ വന്ന് മാടി വിളിക്കുമ്പോ അതിനു നേരെ കാർക്കിച്ച് തുപ്പല്ലേ മോളെ? അത് ഗുരുതദോഷോ? പൂക്കൃത്രം കാണിക്കുന്നതിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, നീ എന്ത് ഭാവിച്ചാടാ? എടാ ചാവണക്ക് വേറെ എത്ര വഴിയുണ്ടാ? നീ ഒരു കാര്യം ചെയ്, എനിക്ക് ചെറിയൊരു കൊട്ടേഷൻ താ. ഒരു തുള്ളി വേദന പോലും അറിയിക്കാതെ ഞാൻ നിന്നെ കൊണ്ടുവരാടാ. അല്ലാതെ നീ എന്തിനാടാ വെറുതെ പാണ്ഡികളുടെ തല്ലുകൊണ്ട് ചാവൻ കിടക്കുന്നത്? എടാ ബോഡി പോലും ബാക്കി കിട്ടത്തില്ല. വായിക്കരിയിട്ട് കർമ്മം ചെയ്താലല്ലേ നിനക്ക് മോശം കിട്ടത്തുള്ളൂ. അണ്ണ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിന്ന് പിന്മാറാൻ പറ്റൂല. എനിക്ക് എന്റെ ആദരക്കുട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലണ്ണ. ഇത് വലിയ കഷ്ടമായല്ലോ. എടാ നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഡാ ഇതിലും ഭേദം 9:30 ജയന്തി ചരണയ്ക്ക് പോയി തലവെക്കുന്നതാ. പറഞ്ഞില്ല അണ്ണ, ആദരെ കൊണ്ട് കണ്ട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അണ്ണ കൊല്ലണേ കൊല്ലും. അതിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാ ഞാൻ വന്നേക്കണം. എങ്കിലേ നിന്റെ വിധി ഇതാ. കൊന്നു, പക്ഷെ എനിക്കൊരു മോഹമുണ്ട്. എന്റെ ശവം ആതിരക്കുട്ടി കാണിക്കണം. അവള് കരഞ്ഞാലും ചിരിച്ചാലും എനിക്കത് കാണണം. അവളെ കണ്ടോണ്ട് വേണം എനിക്ക് ഈ ഭൂമി വിട്ടുപോവാൻ. എടാ നീ എന്താ ഇങ്ങനെ? നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലടാ, നീ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പെണ്ണിനെ ഞാൻ നിനക്ക് എട്ടിച്ചേരാന്ന്. എടാ എന്റെ റേഞ്ച് എനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ഡിംപിൾ കപാടിയ, ഐശ്വര്യ റായ്, സുസ്മിത സെൻ, റാണി മുഖർജി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശ്വസുന്ദരിമാർ എന്റെ ക്ലോസ് ഫ്രണ്ട്സാ. എടാ ദേ ഞാൻ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സംസാരിക്കാം. എടാ ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ലടാ. പിന്നെന്തിനാടാ നിനക്ക് ഈ ഓ ഞാൻ നിര കുട്ടി? ഒരു ചേഞ്ച് ആർക്കാടാ ഇഷ്ടമല്ലാത്തത്? നീ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ബോംബെക്ക് പോവാം. വിശ്വസുന്ദരിമാരല്ല, ഈ മിശ്രം മുഴുവൻ എന്റെ കാൽക്കൽ കൊണ്ട് വെച്ചാലും എനിക്ക് എന്റെ ആതിരക്കുട്ടിനെ ജീവിക്കാൻ പറ്റില്ല. നിന്നെ അണ്ണനെ കൊന്നാലും അവളെ കാണാൻ ഞാൻ പോവില്ല. അവളെന്നെ തള്ളിപ്പറഞ്ഞാലും സാരമില്ല, പക്ഷെ എനിക്കവളെ കാണണം നായരേട്ടാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലണ്ണ. ചേട്ടനറിയോ, ആദ്യം ഞാൻ സ്നേഹിച്ചത് അവളെയല്ല, അവളുടെ പണത്തെയാ, കുടുംബ മഹിമയാ. കുഞ്ഞുനാൾ മുതൽ കേട്ട് വളർന്നത് തന്തയില്ലാത്തവനെന്നാ, പിഴച്ചു പറ്റുണ്ടായ സന്തതി എന്നാ. സർവശ്രീ വേമ്പനാട്ട സുനീഷ് കുമാർ എന്ന് സ്വയം വിളിച്ച് കോമാളി വിഷം കെട്ടി ഞാൻ ആഘോഷിക്കുമ്പോ എന്റെ ഉള്ളു കരഞ്ഞത് ആരും കണ്ടില്ലണ്ണ. എന്റെ പ്രകടനം കണ്ട് പരസ്യമായി കൈയടിക്കുമ്പോഴും രാത്രി വിളക്കരഞ്ഞിട്ട് എന്റെ അമ്മ പൊട്ടിക്കരയുന്ന ആരും കണ്ടിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ടത് പൊന്നോ പണോ ഒന്നും ആയിരുന്നില്ല. നിവർ നിന്ന് നാലു പേരോട് സംസാരിക്കാൻ
ഒരു വിലാസമായിരുന്നു. വിലാസമുള്ള ഒരു പെണ്ണ്, അത് മാത്രമായിരുന്നു ആദ്യം എനിക്ക് ആദരക്കുട്ടി. ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ അവളുടെ പേരിന് മുന്നിലുള്ള മാണിക്യമംഗലത്തിന്റെ വീട്ടുപേര് എന്നെ ഒരുപാട് മോഹിപ്പിച്ചു. അത് സ്വന്തമാക്കാനായിരുന്നു അവളെ ഞാൻ വേട്ടയാടിയിരുന്നത്. മാണിക്യമംഗലത്തെ സുനീഷ് വേമ്പനാട്ട് മുറ്റത്തുനിന്ന് വെല്ലുവിളിക്കുന്നത് ഒരുപാട് രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ ഞാൻ ആദരക്കുട്ടിയെ സ്വന്തമാക്കിയപ്പോ, അവളെ കൂടുതൽ മനസ്സിലാക്കിയപ്പോ, അവൾക്ക് സ്വന്തം വിലാസം നഷ്ടപ്പെട്ടപ്പോ എനിക്ക് തോന്നി ആ വിലാസമല്ല വലുത്, അവളാണെന്ന്. ഞാനവളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. ചേട്ടനറിയോ, ഇന്ന് വരെ ഞാൻ അവളുടെ വിരത്തുമ്പി പോയി തൊട്ട് കളങ്കപ്പെടുത്തിയിട്ടില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാനൊരാണാണെന്ന ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് അവളോടുള്ള ഭ്രാന്ത് പിടിച്ച സ്നേഹം കൊണ്ട് ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തു. അവള് കളക്ടറാകുന്ന ദിവസം മാത്രമേ ഞാനും അവളും ഭാര്യയും ഭർത്താവും ആകുമെന്ന്. ഈ നിമിഷം വരെ ഞാൻ ആ വാക്ക് പാലിച്ചു. അവളെ കളക്ടറൊക്കെ കഷ്ടപ്പെട്ടു, പകലന്തിയോളം കൂലിപ്പണി ചെയ്ത് അവൾക്ക് ഫീസ് അടച്ചു. ഞാൻ കരയുമ്പോഴും അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കോമാളിയെ പോലെ അറിയാത്ത വേഷങ്ങൾ കെട്ടിയാടി. കണക്ക് പറഞ്ഞല്ല, കണക്ക് പറയേയില്ല. പക്ഷെ ചേട്ടാ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ അവളെ നിങ്ങളെ കൂടെ പോകാൻ അനുവദിച്ചത് അമ്മ പറഞ്ഞ കഥ കേട്ടോണ്ടാ. നിങ്ങൾ അമ്മയോട് പറഞ്ഞ കഥ സത്യമാണെങ്കിൽ അല്ലെങ്കിലും അതിരക്കുട്ടിക്കൊരു നന്മയുണ്ടാകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അതിനുവേണ്ടി അവളെ തള്ളിപ്പറയുന്നതായിട്ട് ഞാൻ അഭിനയിച്ചു. അന്ന് അവളെന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഇറച്ചി വിലക്ക് വിക്ക നിർത്തിയിരിക്കുന്ന മാടാണോന്ന്. ആ ചോദ്യം അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുക. നേരേട്ട തിരുത്താനല്ല, അവളുടെ മനസ്സിൽ വീണ്ടും കയറി പറ്റാനുമല്ല, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി, അവളെ കണ്ടതും മാപ്പ് പറയാൻ വേണ്ടി. ഒരിക്കലും